കൊടുക്കാൻ പോവുവാ. ചുച്ചിട. അയ്യോ, നീ ഇപ്പൊ അങ്ങനെ ചുച്ചിടണ്ട. അലക്കുകല്ലുണ്ട്, തുണി എടുത്തോണ്ട് പോയി കല്ലിലിട്ട് അലക്കിയാ മതി. ഞാൻ കഴുകിക്കോളാം. നീരജ എവിടെ മിണ്ടായിക്കേ? നിന്ന് കണ്ണുരുട്ടാതെ തുണി എടുത്തോണ്ട് പോയി അലക്കിയിടടി. ഇന്നെങ്ങനെ നടക്കൂ? പോ അങ്ങോട്ട്. ഞാൻ ഡ്രസ് എടുത്തോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഭരത്തിന്റെ എന്റെ മുഷിഞ്ഞ തുണികള് മണിക്കുട്ടിയെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യ. അയ്യോ, ആ വിഷമം അങ്ങ് മനസ്സിൽ വെച്ചോ. മരുമോളോട് ജോലി ചെയ്യണോന്നല്ലോ, ചെയ്യണ്ടെന്നല്ലേ അമ്മയമ്മ പറഞ്ഞത്. അതങ്ങ് അനുസരിച്ചാ മതി. പഠിച്ച് ഭേഷ്കാരാവാന്നുള്ള അവളുടെ പരിപാടി അങ്ങ് നിർത്തിച്ചു. ഇനി വീട്ടു ജോലി ചെയ്ത് പഠിക്കട്ടെ. ഇതുവരെ പഠിച്ച സ്കൂളിൽ നിന്ന് കുട്ടിയെ ഇങ്ങോട്ട് മാറ്റുന്ന എന്തിനാ? കുറെ കൂടി നല്ല സ്കൂളിൽ ചേർക്കാന്ന് വെച്ചു. ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ടുണ്ടോ? അത് വാങ്ങിയിട്ടില്ല. വാങ്ങാം. ചെറിയ ക്ലാസ് അല്ലേ, ടി സി നിർബന്ധമില്ല. എങ്കിലും വാങ്ങിക്കോളൂ. ശരി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സ്കൂള് മാറുന്നത്? അല്ല സർ. യൂണിഫോം ഇപ്പൊ തന്നെ വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയതല്ലേ. മോള് നാളെ തന്നെ ക്ലാസ് വന്ന് തുടങ്ങട്ടെ. ശരി. അഡ്മിഷൻ സമയത്ത് കുട്ടിയുടെ പേരൻസ് രണ്ടുപേരും ഉണ്ടാവണം. മോളുടെ അമ്മ എന്താ വരാത്തെ? മണിക്കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. ഓ, വൈഫ് ജീവിച്ചിരിപ്പില്ലല്ലേ. സോറി. വൈഫ്? അമ്മയോ? ഞാൻ നിന്റെ അമ്മയല്ല. മേലാൾ നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. മണിക്കുട്ടിയുടെ അമ്മ മരിച്ചുപോയി.